നമസ്കാരം. മലനിരകൾ തിങ്ങിനിറഞ്ഞ തിരുവണ്ണാമല ആരും ആകർഷിക്കുന്ന തനി തമിഴ്നാടൻ ഗ്രാമമാണ്. തീർത്ഥാടന വിനോദസഞ്ചാര മേഖലയിൽ തങ്ങളുടേതായ പങ്കുവഹിക്കുന്ന തിരുവണ്ണാമല ക്ഷേത്രങ്ങൾ കൊണ്ടും ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ കൊണ്ടും ഏറെ വ്യത്യസ്തമാണ്. തിരുവണ്ണാമല അരുണാചലേശ്വരന്റെ ഗ്രാമമായ ഇവിടം മറ്റൊരത്ഭുതത്തിനും സാക്ഷിയായ ഒരിടമാണ്. തിരുവണ്ണാമലയെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട്. പരമശിവന്റെ വാമഭാഗം അലങ്കരിക്കുന്നതിന് വേണ്ടി പാർവതിദേവി തപസ് ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്നതും ഇവിടെ തന്നെയാണ്. തിരുവണ്ണാമലയുടെ സവിശേഷതകൾ നോക്കാം. തിരുവണ്ണാമലയുടെ സമീപത്തുള്ള ചെങ്കമൂരിലാണ് പ്രസിദ്ധമായ ഋഷഭേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 200 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട ചെങ്കം ഋഷഭേശ്വർ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെപ്പറ്റിയും ഉത്ഭവത്തെപ്പറ്റിയും അധികമൊന്നും അറിയില്ലെങ്കിലും ഒരുപാട് ആളുകൾ എത്തുന്ന പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണിത്. ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നന്ദി വിഗ്രഹമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരേ ഒരു ദിവസം ഇവിടുത്തെ നന്ദി വിഗ്രഹം സ്വർണ്ണ നിറമുള്ളതായി മാറും. ഇത് കാണാനായി നിരവധി വിനോദസഞ്ചാരികളും തീർത്ഥാടകരും എത്താറുണ്ട്. തമിഴ് കലണ്ടർ അനുസരിച്ച് അവസാന മാസമായ പെങ്കുനി മാസത്തിലെ മൂന്നാമത്തെ ദിവസമാണ് കറുത്ത നിറത്തിലുള്ള വിഗ്രഹം സ്വർണ്ണ നിറത്തിലേക്ക് മാറുന്നത്. ആ ദിവസം ഇവിടെ സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് വിഗ്രഹത്തിൽ പതിക്കുന്നത് കൊണ്ടത്രേ ഇത് സംഭവിക്കുന്നത്. ഇതിന് സമീപത്തായി വേറെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. 700 വർഷം പഴക്കമുള്ള വേണുഗോപാല പാർത്ഥസാരഥി ക്ഷേത്രം ചെങ്കമൂരിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവണ്ണാമല അണ്ണാമലയാർ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറു പതിപ്പ് കൂടിയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സത്തന്നൂർ ഡാം തമിഴ്നാട്ടിലെ മേജർ ഡാമുകളിൽ ഒന്നാണ്. പെരിയണ്ണ റിവർ എന്നും ഇത് വിളിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ ഡാം. സത്തന്നൂർ ഡാമിന് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു പാർക്കാണ് ക്രൊക്കോഡൈൽ പാർക്ക്. ഇതിനടുത്തായി ഒരു ഫിഷ് ഗ്രോട്ടോയും കാണാം. പാർക്ക് സിനിമാ ഷൂട്ടിങ്ങിനായും ഉപയോഗിക്കാറുണ്ട്. 1987 നിർമ്മിച്ച കുപ്പനത്തം ഡാം നിർമ്മാണം പാതി മാത്രം പൂർത്തിയാക്കിയ ഒരു ഡാമാണ്. സ്വലൈ നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിശുദ്ധ ജലം എന്നർത്ഥമുള്ള തീർത്ഥമല തമിഴ്നാട്ടിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടുത്തെ കുന്നിൻ്റെ മുകളിലാണ് തീർത്ഥഗീശ്വരൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ 5 ഉറവകളാണുള്ളത്. അതിൽ നിന്നുമാണ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിക്കുന്നത്. തീർത്ഥഗിരീശ്വർ എന്ന പേരിൽ ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും നിലനിൽക്കുന്ന അപൂർവം കോട്ടകളിലൊന്നാണ് സെഞ്ചി കോട്ട. ഇന്ത്യയിലെ ഏറ്റവും അനിവാര്യമായ കോട്ടകളിലൊന്നായി അറിയപ്പെടുന്ന ഇതിനെ ട്രോയ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാണ് ആദ്യമായി ഇവിടെ കോട്ടയ്ക്ക് അടിത്തറ ഒരുക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.